ഭാരത മുനിക്ക് പത്മശ്രീ ഭരത് മോഹൻലാൽ സ്വാഗതം പറയുന്നു. ലാലേട്ടന് ഒരു പത്മഭൂഷണും ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രത്തിലൂടെ ഒരു ദേശീയ അവാർഡും ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ഭഗവതി സത്യം ഇവിടെ വന്ന് കച്ചേരി നടത്തിപ്പോയ മൂന്നാം ദിവസമാണ് ശ്രീ കെ ജെ യേശുദാസിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. ഇവിടെ കച്ചേരി നടത്തിപ്പോയ ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ അംജദ് അലിഖാന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. എന്നോട് ഒരിക്കൽ അമിതാഭ് ബച്ചൻ പറഞ്ഞു, ലാലേട്ടൻ മിസ്റ്റർ മോഹൻലാൽ ഈ ഭാഗത്ത്, ഈ ലോകത്തിന്റെ ഈ ഭാഗത്ത് ജനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓസ്കർ കിട്ടാതെ പോയത്. ആ ഭാഗത്ത് ജനിച്ചിരുന്നെങ്കിൽ 5 ഓസ്കർ കിട്ടുമായിരുന്നു. പക്ഷെ ലാലേട്ടൻ ഈ ഭാഗത്തിന് ജനിച്ചെങ്കിൽ അഹങ്കാരം കൊള്ളുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ഭാഗത്ത് ജനിച്ച് ആ ഈ ഭാഗത്ത് ലോകത്തിന്റെ ഈ ഭാഗത്ത് ജനിച്ചതിൽ അഹങ്കാരവും അഭിമാനവും കൊള്ളുന്ന ലാലേട്ടന് ഈ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ ഓസ്കർ കൊണ്ടുവരുന്നു എന്നുള്ളതും സത്യമാണ്. അധ്വാനമുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഇന്ന് ഏറ്റവും നല്ലൊരു
ദിവസമായി ഞാൻ കാണുന്നു. കാര്യം മഴയൊക്കെ മാറി, കാർമേഘമൊക്കെ മാറി, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മുടെ ഈ കൂടിക്കാഴ്ച. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇനി നടക്കുന്ന ഈ 10 ദിവസത്തെ നൃത്ത സംഗീത പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ശ്രീകുമാർ മേനോൻ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഏതാണ്ട് 40 വർഷത്തോളമായി ഞാൻ സിനിമ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം നല്ല സിനിമകൾ ഈ പാലക്കാട് നഗരത്തിൽ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമ തുടർന്ന് ഒരുപാട് നല്ല സിനിമകൾ പാലക്കാട് അഭിനയിക്കാൻ സാധിക്കട്ടെ. പുത്തൂരിലെ ഭഗവതി എനിക്ക് ആരോഗ്യ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ജയ്.